മലയാളികളുടെ മുന്നിലൂടെ വളർന്ന ഒരു നായിക. കൗമാരം മുതൽ അവൾ നമുക്ക് മുന്നിലുണ്ട്. പാഥേയത്തിലെ ഹരിതയായും കാറ്റ് വന്ന് വിളിച്ചപ്പോഴിലെ സീതയായുമൊക്കെ. അങ്ങനെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയം അവർ നിനച്ചിരിക്കാതെ, ഒട്ടും നിനച്ചിരിക്കാത്ത ഒരു വ്യക്തിയെ തന്നെ വിവാഹം ചെയ്തു. സിനിമയിൽ നിന്നും അവധിയെടുത്തു. എല്ലാ എതിർപ്പുകളും മറികടന്ന് നായികയും പ്രൊഡക്ഷൻ കൺട്രോളറും വിവാഹിതരായത് വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ചു. എന്നാൽ അവരുടെ തീരുമാനം തെറ്റിയില്ല. ഇന്ന് അദ്ദേഹം മലയാളത്തിലെ എണ്ണം പറഞ്ഞ നിർമ്മാണ വിതരണ കമ്പനിയുടെ രജപുത്ര ഫിലിംസിന്റെ അമരക്കാരനാണ്. ആ യുവതി കുടുംബ പ്രേക്ഷകർക്ക് മുന്നിൽ അമ്മയായും ചേച്ചിയായും നിറഞ്ഞു നിൽക്കുന്ന മുഖവും. അതെ, മലയാളികൾക്ക് അത്രമേൽ പ്രിയമായ ചിപ്പി രഞ്ജിത്ത് പ്രണയകഥ കേൾക്കാം. ഇഷ്ടമായ മലയാളികൾക്ക് കൗമാരം മുതൽ പരിചിതയാണ് ചിപ്പിയെ. പാഥേയത്തിലെ ഹരിതയിൽ തുടങ്ങി 70 സിനിമകൾ, ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ, മലയാളിക്ക് മുന്നിൽ വളർന്ന യുവതി എന്ന് വേണമെങ്കിൽ ചിപ്പിയെ വിശേഷിപ്പിക്കാം. വീട്ടുകാരും സിനിമയും മാത്രം തന്റെ ലോകമായിരുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ സിനിമയിൽ നിന്ന് തന്നെ ഒരു സുഹൃത്തെത്തി. രഞ്ജിത്ത് എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ. 1996 പുറത്തിറങ്ങിയ ദിവ്യ ഉണ്ണിയുടെ അരങ്ങേറ്റ ചിത്രം കല്യാണ സൗഗന്ധികത്തിന്റെ സെറ്റിലാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. വസുമതി എന്ന കഥാപാത്രമായി കല്യാണ സൗഗന്ധികത്തിലെത്തിയ ചിപ്പിയുടെ ജീവിതത്തിൽ പക്ഷേ ആദ്യ പ്രണയം സംഭവിക്കുന്നതും അവിടെ വെച്ചാണ്. അന്ന് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരനോട് പരിചയമായി, സൗഹൃദമായി. ശേഷം ഇരുവരും ഒന്നിച്ച് ഒരു ഗൾഫ് ഷോ ചെയ്തു. ആ യാത്രക്കിടെ സൗഹൃദം പ്രണയമായി. സിനിമയിലെ തിരക്കുകൾ, സ്വന്തമായി വഴി തേടുന്നതിനിടയിൽ തന്നെ അവർ പ്രണയം നഷ്ടമാകാതെ കാത്തുവച്ചു. സെൽഫോൺ പ്രചാരത്തിൽ വന്ന കാലമായിരുന്നു. ഔട്ട് ഗോയിങ് മാത്രമല്ല, ഇൻകമിങ്ങിനും ചാർജ് ചെയ്യുന്ന കാലം. ഇരുവരുടെയും ഹംസമായത് ആ ചിലവേറിയ ഫോൺ കോളുകൾ തന്നെയായിരുന്നു. തമ്മിൽ കണ്ടതിലധികം തങ്ങൾ സംസാരിച്ചത് ഫോണിലൂടെയാണ്. അതിനാൽ തന്നെ ഞങ്ങളുടേത് കോസ്റ്റ്ലിയായൊരു പ്രണയമായിരുന്നു എന്ന് ചിപ്പി തന്നെ തമാശയായി പറയുന്നുണ്ട്. എന്നാൽ ബന്ധം വീട്ടുകാർ അറിഞ്ഞപ്പോൾ ആകെ പ്രശ്നമായി. സിനിമയിൽ മാത്രം പരിചയമുള്ള ആളാണ്, കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഒരു വ്യക്തിയുമായി മകളുടെ വിവാഹം നടത്താനാകില്ലെന്ന് വീട്ടുകാർ നിലപാടെടുത്തതോടെ ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. അതേപറ്റി ചിപ്പി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: തുടക്കത്തിൽ എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സിനിമയിൽ നിന്നുള്ള പരിചയമുള്ള ആളാണ്, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഒരാളെ കൊണ്ട് എങ്ങനെ കല്യാണം കഴിപ്പിക്കും? ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. ഞങ്ങൾ ചാടിക്കേറി കല്യാണം കഴിക്കുമെന്ന് വീട്ടിലാരും കരുതിയില്ല. വീട്ടിൽ ചെറിയൊരു പ്രശ്നമാകുമെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ പോയി കല്യാണം കഴിച്ചു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ വീട്ടുകാർ വിളിച്ചു, അങ്ങോട്ട് പോയി എന്നും ചിപ്പി പറയുന്നുണ്ട്. എടുത്തു ചാടിയ തീരുമാനമായിരുന്നെങ്കിലും പക്ഷേ അതൊരു തെറ്റായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് ചില സിനിമകൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു, അത് പോയി ചെയ്തു കൊടുത്തു. പുതിയ കമ്മിറ്റ്മെന്റുകളൊന്നും എടുത്തില്ല. സിനിമയിൽ നിന്ന് മാറി നിൽക്കാമെന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു. രഞ്ജിക്ക് അതൊരു പ്രശ്നമല്ല, സീരിയലുകൾ ചെയ്യുന്നുണ്ട്, അതെന്റെ കംഫർട്ട് കൂടി നോക്കിയിട്ടാണെന്നും ചിപ്പി പറയുന്നു. 2001 ഇരുവരുടെയും വിവാഹം. ഇരുവരുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞ് സിനിമയിലേക്ക് തട്ടകം മാറ്റിച്ചവിട്ടിയ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങളിൽ തുടങ്ങി സിനിമയിൽ പ്രൊഡക്ഷൻ, വിതരണം, സംവിധാനം തുടങ്ങി വലിയ ഉയരങ്ങളിലേക്ക് നടന്ന രഞ്ജിത്ത്, ചിപ്പി ആവട്ടെ വിവാഹശേഷം അഭിനയം വേണ്ടെന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നു. ശേഷം മകൾ അവന്തിക പിറന്നു. ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച ശേഷം ഇന്ന് ചിപ്പി തന്റേതായ സമയം കണ്ടെത്തുന്നു. തന്റെ തന്നെ പ്രൊഡക്ഷനായ സ്വാന്തനം സീരിയലിലെ ദേവിയായി അവർ നമുക്ക് മുന്നിലുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ചേച്ചി കഥാപാത്രത്തിലൂടെ തന്നെ ഇനിയും കരിയറിൽ, ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ ചിപ്പിക്കും രഞ്ജിത്തിനും സാധിക്കട്ടെ. പ്രണയപൂർവമായൊരു ജീവിതം കാത്തുവച്ചുകൊണ്ട് തന്നെ മറ്റൊരു കഥയുമായി ലെവൽസിൽ കാണാം.